Welcome to Candela Physics Academy. This video we will discuss KTET Category 3 Natural Science. November 24th, question paper and the third part. We will discuss question is, genetically adapted population to a particular habitat is called dash. Genetically adapted population to a particular habitat is called option A, biome, option B, ecotone, option C, ecotype, option C, nation. So the answer is ecotype. Question number 2. Which of the following is not an aromatic amino acid? Which of the following is not an aromatic amino acid? Aromatic amino acid in the word in the amino acid in the good number the aromatic ring number citizen aromatic amino acid in the representation at the other. Upon a moon type aromatic amino acids on an carnivorite, Sarikia, that is tryptophan, tyrosine, and phenylines. Either the word aromatic amino acid, either aromatic amino acid, either aromatic amino acid. Question is, check the not an aromatic amino acid. So the answer is option B. Number answer right represent. The moment aromatic amino acids. Other question of in ground net, the root is another one. Peri ground net, അതിന്റെ റൂട്ട് ആയിട്ട് വരുന്ന സംഗതി ഇതിൽ ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ക്ലാസ് ഉള്ളെങ്കിൽ തോന്നുന്നു പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ബയോളജി എടുക്കുമ്പോൾ അല്ലെങ്കിൽ സുവോളജി ബോട്ടണിക് ഉണ്ടാവും. ബോട്ടണിയില് നമ്മൾ ഈ ഗ്രൗണ്ട് നെറ്റിനൊക്കെ എടുത്തിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റൂട്ട്സിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ എത്ര ടൈപ്പ് റൂട്ട്സ് ഉണ്ട് അതിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ട് നട്ട് എടുത്തിട്ട് നമ്മൾ അതിന്റെ റൂട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മോഡ്യൂൾ നോഡ്യൂൾസ് പോലെ ചില സ്വെല്ലിംഗ് പോലെ നീര് പോലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ സാധാരണ പറയുന്ന പേരാണ് നോഡുലേറ്റഡ് റൂട്ട്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസറിൽ യാതൊരുവിധ സംശയം വേണ്ട, നോഡുലേറ്റഡ് എന്നാണ് പറയാം. സോ ഗ്രൗണ്ട് നട്ട്സ് ദ റൂട്ട് ഈസ് നോഡുലേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കൺട്രി ദാറ്റ് ഇംപ്ലിമെന്റഡ് എ ബാൻ ഓൺ ഡിഫോറസ്റ്റേഷൻ ഈസ് ദ ഫസ്റ്റ് കൺട്രി that implemented a ban on deforestation is. So the answer valare crystal clear aayittulla answer aanu. Appo ee country aanu deforestation. Answer orthirikkya, answer edana Norway aanu nammude answer aayittu vera. Adutha question nokka, the biosphere reserves at Uttarakhand is nanu chodichirikkunnathu. Uttarakhandilulla ettavum pradhanapetta ബയോസ്ഫിയർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് ഏതാണ്, നന്ദാദേവി ആണ് അതിന്റെ ആൻസർ. ബി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി അറിയാമായിരുന്നു. അതിന്റെ പേര് എന്ന് പറയുന്നത് നന്ദാദേവിയാണ്. വെസ്റ്റേൺ ഹിമാലയത്തിലാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുക. അവിടെ മെയിനായിട്ടും കാണപ്പെടുന്ന ആൾക്കാർ എന്ന് പറയണത് ഈ സ്നോ ലിയോപാർഡ് എന്ന് പറയുകയാണെങ്കിൽ മഞ്ഞ് പുലി എന്നൊക്കെ പറയുന്ന സംഭവമാണ്. പിന്നെ ഹിമാലയൻ ബ്ലാക്ക് ഡിയർ, കറുത്തമാൻ, ഹിമാലയൻ ബ്ലാക്ക് ഡിയർ പോലുള്ള, അല്ലെങ്കിൽ ഹിമാലയൻ കറുത്തമാൻ എന്നും പറയുന്ന ചില ആൾക്കാരൊക്കെ മാനല്ല ഡിയർ എന്ന് വെച്ചാൽ ഡിയർ എന്നല്ല പറഞ്ഞ, അപ്പൊ അത് മറ്റക്കാരുടെ അറിയാം. ഇതൊക്കെ സംഗതികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താ ദേവി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലുള്ള പിന്നെ കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അതൊക്കെ നോക്കാം. കാണപ്പെടുന്നത് എവിടെയാണ്, നന്ദാദേവി എന്ന് പറയുന്ന പോർഷനുകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് ഈ അഞ്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പറയാൻ പറ്റിയത്. അടുത്ത ഫ്രീ ടൈം കിട്ടുമ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലെ ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എസ് എസ് സി ആർ ടി പുസ്തകങ്ങൾ ഞാൻ അത്യാവശ്യം നന്നായി റെഫർ ചെയ്ത് നോക്കി വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റ്യൻ പാറ്റേണിലോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കാര്യങ്ങളൊന്നല്ല ഇപ്പോ നാച്ചുറൽ സയൻസിന്റെ എക്സാമിന് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചില പരീക്ഷകൾക്ക് പ്രത്യേകം എടുത്ത് ചോദിക്കുന്ന ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ പരീക്ഷകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ എൻട്രൻസ് കോച്ചിങ് എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് വരിക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ എനിക്കുണ്ട്. ഞാൻ അവിടെ പോയി തപ്പിയപ്പോൾ തന്നെ
എനിക്ക് അതിനെ പറ്റിയിട്ട് ആ പരീക്ഷകൾ ഏതാണെന്നോ അവിടെ നിന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളത് സംഘടിപ്പിച്ച് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ അടുത്ത വട്ടത്തെ കേട്ടിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കളയണ്ട, എന്ത് ചെയ്യാം, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കേരള ഫിസിക്സ് അക്കാഡമിയുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നമ്പർ +9179947149 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. നമ്മൾ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ അതിന്റെ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാം, പെയ്ഡ് കോഴ്സുകളാണ്. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. അടുത്ത LPSC UPSC പരീക്ഷയ്ക്കും കേട്ടിട്ട് അത്യാവശ്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഇതുണ്ട്. ഇനി റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്ക് റിസ്ക് എടുക്കാം, അല്ലാത്തവർക്ക് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.